ചിലരുമായുള്ള അഭിമുഖങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിൽ ഒരു ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് പോലെ. അതിൽ ഒരു അഭിമുഖമാണ് ഞാൻ നടത്തിയത്. അത് ടി ടി ഉഷ എന്ന നടിയുമായുള്ള അഭിമുഖമാണ്. അപ്രതീക്ഷിതമായാണ് ടി ടി ഉഷയെ പരിചയപ്പെട്ടത്. ഞങ്ങളുടെ അന്ന് ഞാൻ കലാകൗമുദിയിലായിരുന്നു. കലാകൗമുദി, വെള്ളി നക്ഷത്രം, ബിഗ് ന്യൂസ്, അങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ റിപ്പോർട്ടറായും രാഷ്ട്രീയ റിപ്പോർട്ടറായും ഒക്കെ നന്നായി മെയ്വഴക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങളുടെ അന്നത്തെ ഫോട്ടോഗ്രാഫറാണ് പറഞ്ഞത്, ടി ടി ഉഷ എന്നൊരു നടിയുണ്ട്, പഞ്ചാബി ഹൗസിൽ സോന എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി, ഒറ്റ സീനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു പോകുന്ന നടി. അവരുടെ കഥ വളരെ വിചിത്രമാണ്. ഒന്ന് അഭിമുഖം നടത്തിയാൽ നന്നായിരിക്കും. അങ്ങനെയാണ് ടി ടി ഉഷയുമായുള്ള അഭിമുഖം ഫിക്സ് ചെയ്തത്. അവരുടെ മകനെന്ന് ഫോട്ടോഗ്രാഫ് എന്ന സീരിയലിൽ നായക കഥാപാത്രം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുള്ള ലോഡ്ജിലാണ് അവർ താമസിക്കുന്നത്. അവിടെ വെച്ച് അവർ പറഞ്ഞു അവരുടെ ജീവിതം, ഞെട്ടിപ്പോകുന്ന ജീവിതം, ചോര മരവിച്ച് പോകുന്ന ജീവിതം. കണ്ണൂരിലാണ് അവർ ജനിച്ചത്. കണ്ണൂരിൽ ജനിച്ച അവർ ഒരാളെ പ്രണയിച്ചു, അയാളുമൊത്ത് ഒളിച്ചോടി, പിന്നീട് ഔദ്യോഗികമായി വിവാഹം കഴിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി. സന്തോഷത്തോടെ ഉള്ള ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ബസ് ആക്സിഡൻറ്റിൽ ഭർത്താവ് മരണപ്പെട്ടു. ഉഷ ഒറ്റയ്ക്കായി. ബസ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടപ്പോൾ, ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഭർതൃവീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതായി. ഒടുവിൽ കുഞ്ഞിനെയും കൊണ്ട് കണ്ണൂരെത്തി. കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് അവർ യാത്ര തുടങ്ങി നേരെ മദ്രാസിലേക്ക്. മദ്രാസിൽ ഏതെങ്കിലും ബ്യൂട്ടി പാർലർ ഷോപ്പിൽ ജോലി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റി. ബ്യൂട്ടി പാർലർ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിയ ഒരു എ ചിത്ര സംവിധായകൻ അവരെ കണ്ടു. അവരിൽ ഒരു എ ചിത്ര നടിയെ അയാൾ കണ്ടു. അങ്ങനെ ടി ടി ഉഷ ആര്യയായി മാറി. കൽപ്പന ഹൗസ് അടക്കമുള്ള ഒരുപിടി ചിത്രങ്ങൾ, ഒരുപിടി എ ചിത്രങ്ങൾ, അതിൽ കയ്യും മെയ്യും മറന്ന് അവർ അഭിനയിച്ചു. ഓരോ ചിത്രങ്ങളിൽ നഗ്നത കാട്ടി അഭിനയിക്കുമ്പോഴും ഓരോ ചിത്രങ്ങളിലൂടെ മാതകസുന്ദരിയായി വിശേഷിപ്പിക്കുമ്പോഴും അവരുടെ ഉള്ള് കാളുകയായിരുന്നു. അവർ അഭിനയിച്ചത് അവരുടെ കുഞ്ഞിന് വേണ്ടിയാണ്. അവരുടെ കുഞ്ഞിന് വേണ്ടി അവർ അഭിനയിച്ചു. അവരുടെ കുഞ്ഞിന് വേണ്ടി ഉഷ എന്ന പേര് മാറ്റി ആര്യയായി. ഞാനേ അടക്കമുള്ള പ്രമുഖ സിനിമാ വാരികകളിൽ ഈ സെൻട്രൽ സ്പ്രെഡ് ചിത്രം, വളരെ ഗ്ലാമറായ ഒരു സെൻട്രൽ സ്പ്രെഡ് ചിത്രം വരുമായിരുന്നു. അതിൽ പലപ്പോഴും ഈ ആര്യയുടെ ചിത്രം വന്നു. ആര്യയുടെ ശരീരത്തിൻ്റെ എല്ലാ വടിവുകളും വ്യക്തമാക്കുന്ന ചിത്രം. അതൊന്നും അവർക്ക് കാര്യമായിരുന്നില്ല. അവർ അഭിനയിച്ചത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. അവരുടെ കുഞ്ഞിന് പാലൂട്ടാൻ വേണ്ടിയായിരുന്നു. സമ്പത്ത് എല്ലാം നേടി അഭിനയത്തിലൂടെ. അതിനിടയിൽ ചില ചതികളിലും അവർ ചെന്ന് പെട്ടു. നാട്ടുവിശേഷം എന്ന ചിത്രം മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ തൻ്റെ കഴുത്തിലെ ആഭരണങ്ങൾ ഊരിവിറ്റാണ് അവർ ആ ചിത്രത്തെ രക്ഷിച്ചത്. ഉപ്പ് എന്ന പവിത്രൻ ചിത്രത്തിൽ നായികയായി അവരെ തിരഞ്ഞെടുത്തു. പിന്നീട് ജയലളിത നായികയായി ഇവരെ മാറ്റി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചതിക്കുഴികളിൽ ചെന്നുപെട്ടു ഉഷ എന്ന ആര്യ. അവർ മാതക റാണിയായി വെള്ളിത്തിരയിൽ നിറയുമ്പോൾ, അവരുടെ മാതക സൗന്ദര്യം കണ്ട് പ്രേക്ഷകർ കോരിത്തരിച്ചിരിക്കുമ്പോൾ ഉള്ളാലെ കരയുകയായിരുന്നു അവർ. പിന്നീട് ജീവിതം പതുക്കെ പതുക്കെ അവർ കരുപിടിപ്പിച്ചു. മറ്റൊരു വിവാഹം കഴിച്ചു. അത് വിവാഹം കഴിച്ചത് എയർഫോഴ്സിൽ ജോലിയുള്ള ഒരാളെയാണ്. രണ്ട് മക്കളെയും അവർ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൽ മകൻ ഓട്ടോഗ്രാഫ് അടക്കമുള്ള സീരിയലിലൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ ആ പയ്യൻ എവിടെയാണെന്ന് അറിയില്ല. നല്ല മിടുക്കനായ പയ്യൻ, ചുറുചുറുക്കുള്ള പയ്യൻ. ആര്യയായി കഴിഞ്ഞ ദിവസങ്ങൾ ഉഷ പതുക്കെ പതുക്കെ മറന്നു. അതിനിടയിലായിരുന്നു അഭിമുഖവുമായി ഞാനെത്തിയത്. അവർ ആര്യയുടെ കഥ പറഞ്ഞു. ഉഷയുടെ കഥയല്ല, ആര്യയുടെ കഥ. ആര്യയുടെ കഥ അതിജീവനത്തിൻ്റെ കഥയായിരുന്നുവെങ്കിൽ ഉഷയുടെ കഥ വിജയത്തിൻ്റെ കഥയായിരുന്നു. ഉഷയുടെ
കഥ പറയുമ്പോൾ അവർ അഭിമാനിച്ചു. ആര്യയുടെ കഥ പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പല മലയാള നടന്മാരും കാമാസക്തിയോടെ തന്നെ സമീപിച്ചതും അവരെ താൻ ഒഴിവാക്കിയതും ഒക്കെ അവർ പറഞ്ഞു. ഇന്ന് ടി ടി ഉഷ എനിക്ക് തോന്നുന്നു അണ്ണാ ഡി എം കെ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ എന്തോ നേതാവാണ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നു 100 രൂപ കിട്ടിയാൽ 30 രൂപയ്ക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാനും എൻ്റെ മക്കളും അഭിനയത്തിൻ്റെ പാതയിലേക്ക് എത്തിയത്. വല്ലാത്തൊരു കഥയാണ് അവരുടേത്. ആ കഥ സിനിമാ മംഗളത്തിലാണ് ആദ്യമായി ഞാൻ അച്ചടിച്ചത്. അതിനുശേഷം അന്ന് ഈ കലാകൗമുദി പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന വെള്ളി നക്ഷത്രത്തിലും പിന്നെ സ്നേഹിതയിലും ബിഗ് ന്യൂസിലും ഒക്കെ പല പല തലത്തിൽ ഞാൻ എഴുതി. ഒരു സിനിമയാക്കാൻ പറ്റിയ ഒരു കഥ, സിനിമയാക്കാൻ പറ്റിയ ജീവിതം, അതാണ് ആര്യ എന്ന ടി ടി ഉഷയുടെ ജീവിതം.